ട്വൻ്റി ഫോറിൻ്റെ അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൽ മോർണിംഗ് ഷോയിൽ ചേരുകയാണ് ഇന്നലെയാണ് ഹൈക്കോടതി നിന്ന് ജാമ്യം ലഭിച്ച റൂബിൽ ജയിലിൽ നിന്ന് മോചിതനായത് വനവപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ കള്ളപ്പരാതിയിൽ അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ സി ഐ ആണ് റൂബിൽലാലിനെ നട്ടപ്പാതിരേക്ക് പോയി ഒരു നടപടിക്രമവും പാലിക്കാതെ അറസ്റ്റ് ചെയ്തതും വിവസ്ത്രനാക്കി പോലീസ് ലോക്കപ്പിൽ പാർപ്പിച്ചതും റൂബിലാല് നമുക്കൊപ്പം ചേരുകയാണ് റുബിലാൽ നമസ്കാരം ഇന്നലെ ഞാൻ റൂബിലാലിനോട് സംസാരിച്ചു എന്നാൽ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ചോദിക്കുകയാണ് എത്ര ദിവസം ജയിലിൽ കിടന്നു പന്ത്രണ്ട് ദിവസമാണ് എൻ ഞാൻ സബ് ജയിലിൽ കഴിഞ്ഞത് ഈ പന്ത്രണ്ട് ദിവസം റൂബിൽലാലിൻ്റെ ജീവിതത്തിൽ നിന്ന് ആര് പരിഹാരം പറയണം എന്നാണ് ഇപ്പോൾ റൂബിലാൽ ആലോചിക്കുന്നത് കാര്യം ഇതൊരു വ്യാജ പരാതി അതെ സ്കേൻ എൻ്റെ ജീവിതത്തിലെ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവർക്കും ഒപ്പവും എൻ്റെ ജീവിതത്തിന് വേണ്ടിയും എൻ്റെ സന്തോഷത്തിന് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ പ്രവർത്തിക്കേണ്ടതായ പന്ത്രണ്ട് ദിവസമാണ് എൻ്റെ ജീവിതത്തിൽ മാറിയത് ഇതിന് ഉത്തരവാദികളായ ആളുകൾ ആളുകളെന്ന് പറയുന്നത് അതിരപ്പിള്ളി പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ അദ്ദേഹമാണ് ഇതിൽ ആദ്യത്തെ ഒരാള് അത് കൂടാതെ വനം വകുപ്പിലെ ഉന്നതരായ ഉദ്യോഗസ്ഥർ ഇതിനെ ഉത്തരവാദികളാണ് വാഴച്ചാൽ ഡി എഫ്ഒ ആർ ലക്ഷ്മി അവർക്ക് എന്നോടുള്ള വിരോധം ആണ് ആ അതിരപ്പിള്ളി എസ് ഒിലൂടെ ഞാൻ അനുഭവിക്കേണ്ടി വന്ന ഈ അവസ്ഥ അല്ല അല്ലേ ഞാൻ ചോദിക്കുന്നത് ഈ ആർ ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഡി എഫ്ഒക്ക് ഇതിന് താങ്കളൊരു കേസ് കൊടുത്തു എനിക്കറിയാം പക്ഷേ എന്നിരുന്നാലും ഈ കേസിൽ അവർ എന്ന് എന്തെങ്കിലും തെളിവുണ്ടോ എസ് കെ ഞാനത് പറയാൻ കാരണം നമ്മൾ കൊടുത്ത പന്നിയെ വണ്ടി ഇടിച്ച് പരിക്ക് പറ്റി എന്ന് പറയുന്ന ഒരു വാർത്ത എടുക്കാൻ പോയതാണ് ഇതിന്റെ ആരംഭം ഈ കഴിഞ്ഞ ഇരുപത്തി ആറിന് ഈ സംഭവം അതാണ് അവിടെ നിന്നാണ് ഇത് തുടക്കം അന്നുണ്ടായ ആ സംഭവം ഒരു സ്റ്റേഷൻ ജാമ്യത്തിൽ ഒതുങ്ങുമായിരുന്ന കാര്യമാണ് അത് ഹൈക്കോടതി വരെ എത്തേണ്ട ഒരു സ്ഥിതി വരികയും ഞാൻ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് എന്തായാലും ഈ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ അദ്ദേഹം കൊടുത്ത കള്ളപ്പരാതിയിൽ മേൽ അത്രയും വലിയൊരു ആക്ഷൻ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഞാൻ ഈ സ്റ്റീഫൻ പരക്കെ പറഞ്ഞു നടക്കുന്നത് താങ്കൾ വനം വകുപ്പിൻ്റെ അതിർത്തി ലംഘിച്ച് വനത്തിനുള്ളിലേക്ക് കയറി പക്ഷേ താങ്കൾ പറയുന്നു താങ്കൾ പി ഡബ്ല്യു ഡി റോഡിൽ നിന്നാണ് ഈ സംഭവമൊക്കെ കവർ ചെയ്തതെന്നാണ് എന്താണ് സത്യാവസ്ഥ സത്യാവസ്ഥ പി ഡബ്ല്യു ഡിയുടെ റോഡിൻ്റെ അരികിൽ നിന്നിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് അന്ന് രാവിലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്താൻ നേരം വൈകിയിരുന്നു ഞാൻ പന്നിയെ വണ്ടിയിടിച്ചെടു കിടക്കുന്നത് ഷൂട്ട് ചെയ്തതിന് ശേഷം വീട്ടിലേക്ക് തിരിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്താണ് ഞാൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തുന്നത് കണ്ടത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി അതിന് തുടർ നടപടികൾ സ്വീകരിച്ചു എന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു വിഷ്വലും കൂടെ ഇവർ പന്നിയെ ഇൻസ്പെക്ട് ചെയ്യാനായിട്ടും അവരെ തുടർ നടപടികൾ സ്വീകരിക്കുന്നതായിട്ടും കാണിക്കുന്നതിന് വേണ്ടി ഒരു വിഷ്വലും കൂടെ എനിക്ക് ആവശ്യമായിരുന്നു ഇവർ റോഡ് സൈഡിൽ വാഹനം നിർത്തി പന്നിയുടെ അരിയിലേക്ക് നടന്നു പോകുന്ന ഒരു വിഷലെടുക്കുന്ന സമയത്താണ് ഈ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ വലിയ യും ചെയ്തത് അപ്പോൾ ഈ ഈ പന്നിയിറച്ചിക്ക് നല്ല മാർക്കറ്റാല്ലേ അതിരപ്പള്ളി മേഖലയിലൊക്കെ പല ഈ മേലുദ്യോഗസ്ഥന്മാരുടെയും ഫ്രിഡ്ജിലൊക്കെ തന്നെ ഈ പന്നിയിറച്ചി ഉണ്ടെന്നൊക്കെ പറയുന്നു എന്താണ് ഈ പന്നിയിറച്ചി എനിക്കറിയാതെ ചോദിക്കുകയാണ് റൂബിൻലാൽ ഈ പന്നിയിറച്ചി അത്രയും ടേസ്റ്റുള്ള ഇറച്ചിയാണോ പന്നിറച്ചിയുടെ ടേസ്റ്റ് നമുക്കറിയില്ല എസ് കെന് അത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരോട് തന്നെ ചോദിക്കേണ്ടി വരും അത് അതിന്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത് ഈ ഞാനൊരു കൂടി ചോദിക്കട്ടെ ഇപ്പൊ ഈ താങ്കൾ പോയതിനു ശേഷം ഈ അമ്മയായിരുന്നു യഥാർത്ഥത്തിൽ ഈ പോരാട്ടം നടത്തിയത് മുഴുവൻ അമ്മയ്ക്ക് നമ്മൾ പിൻവലം കൊടുത്തതാണ് അപ്പോൾ ശരിക്കും ഈ അനീതി ഉണ്ടെന്ന് നമുക്ക് പൂർണ്ണമായും ബോധ്യപ്പെടുകയും ഒരു മാധ്യമ മാധ്യമപ്രവർത്തകർ സംഭവിച്ചുകൂടാത്ത കാര്യമാണ് വസ്ത്രമില്ലാതെ പോലീസ് സ്റ്റേഷൻ ഇത്രയും മണിക്കൂറുകൾ നിർത്തുക ഇതിനിടയിൽ താങ്കളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞത് അദ്ദേഹം പതു പെട്രോളിങ്ങിന് പാതിരേക്ക് നിങ്ങളുടെ വീട് വഴി പോകുമ്പോൾ താങ്കൾ ഓടി വന്ന് വണ്ടി കയറി സീറ്റിൽ ഇരുന്നിട്ട് പിന്നെ എന്നെ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയിക്കോളൂ എന്നെ ഒന്ന് അറസ്റ്റ് ചെയ്തു തരണം എന്നൊരു ആഗ്രഹം താങ്കൾ പ്രകടിപ്പിച്ചു എന്നുള്ള രീതിയിലൊക്കെയാണ് അദ്ദേഹം കഥ കെട്ടിച്ചമച്ച് നമ്മളൊരു ആളോട് പറഞ്ഞത് പരിപാടി ഉണ്ടോ ഞാൻ ഇല്ല ഇല്ല സാറേ എനിക്ക് എനിക്കങ്ങനെ ജീപ്പി കയറിയിരിക്കുന്ന പരിപാടി ഇല്ല അതിരപ്പള്ളി പോലീ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെല്ലാവരും നമ്മളോട് വലിയ സ്നേഹത്തിൽ പെരുമാറുന്ന ആളുകളാണ് അന്ന് ഉച്ചക്ക് ഈ ഉദ്യോഗസ്ഥനെന്നെ വിളിച്ച് ഈ വിവരങ്ങൾ തിരക്കിയിരുന്നതുമാണ് ഈ സംഭവം നടന്ന രാത്രിയിൽ രാത്രി ഒരു പതിന പന്ത്രണ്ട് മണിയോടെ അടുത്ത് വീടിന് മുമ്പിൽ ജീപ്പ് വന്ന് ഒരുപാട് നേരം ഹോൺ ഹോണടിച്ചത് കേട്ടിട്ടാണ് ഞാൻ ഉറക്കത്തിന്ന് എണീക്ക് എണീക്കുന്നത് എണീറ്റ് എന്നെ ഗേറ്റിനടുത്ത് വന്ന് വിളിച്ച് കൊണ്ടുവന്നിട്ട് ജീപ്പിനടുത്തെത്തിയപ്പോൾ ഇവർ എടുത്ത് ജീപ്പിലേക്ക് എറിയുകയായിരുന്നു ജീപ്പിൻ്റെ പിന്നിലേക്ക് അതിനുശേഷം എനിക്ക് ഒരക്ഷരം മിണ്ടാനായിട്ട് ഇവർ എൻ്റെ വായ തുറക്കാൻ സമ്മതിച്ചിട്ടില്ല എൻ്റെ കഴുത്തിന് കയറി പിടിക്കുകയായിരുന്നു സി ഐ ആൻഡ്രി ഗ്രോമിക്ക് ചെയ്തത് എന്താണ് എന്നെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോ കഴുത്തിന്ന് കയ്യെടുത്തപ്പോൾ ഞാൻ ചോദിച്ചു അയാൾ അതിന് മറുപടി പറഞ്ഞില്ല അതിനുശേഷം ഞാൻ വീണ്ടും ചോദിച്ചു സാറേ എന്താണ് എന്നെ എന്നെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താണ് എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ വീട്ടിൽ അമ്മയോട് പറയണം എന്നെ അറസ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ എന്നെ അമ്മയോട് പറയണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അത് ചെവി കൊള്ളാനായിട്ട് തയ്യാറായില്ല ഇതിനുശേഷം റോഡിലെത്തിയപ്പോഴാണ് എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാൻ പറഞ്ഞു സ്വിച്ച് ഓഫ് ചെയ്ത് ഞാൻ ഇദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്ത ഫോണാണ് റോഡിൽ വെച്ച് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി റോഡിൽ അടിച്ചുടച്ച് അടിച്ച് അടിച്ചതിന് ശേഷം അത് തകർന്നില്ല എന്ന ആൾക്ക് മനസ്സിലായതുകൊണ്ടാവാം അദ്ദേഹം വാഹനത്തിൽ നിന്ന് ടോർച്ച് എടുത്തു ഈ ടെലിഫോണിലായിരുന്നല്ലോ താങ്കൾ ഷൂട്ട് ചെയ്ത സാധനങ്ങളും മറ്റുള്ള തെളിവുകളും താങ്കളുടെ പ്രവർത്തനങ്ങളുടെ ചില വിശാംശങ്ങളൊക്കെ ഉള്ളത് അപ്പൊ ഇതിന്റെ ഈ തെളിവ് നശിപ്പിക്കുന്നതിലൂടെ ഈ സി എന്താ ലക്ഷ്യം വെച്ചത് താങ്കളുടെ സംശയം എന്താണ് എന്റെ സംശയം ആർ ലക്ഷ്മിക്ക് എതിരായിട്ടുള്ള പല കേസുകളുടെയും വിവരങ്ങൾ ഞാൻ ഫോണിൽ സൂക്ഷി സൂക്ഷിച്ചിരുന്നു ഇവർ ഞാൻ മനസ്സിലാക്കിയത് ആർ ലക്ഷ്മിയും ഈ ആൻഡ്രിക് ഗ്രോമിക് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനും കൊല്ലത്തുള്ള ഉദ്യോഗസ്ഥരാണ് ഇവർ തമ്മിൽ സൗഹൃദങ്ങളുണ്ടാവാം മറ്റ് ബന്ധങ്ങളുണ്ടാവാം ഉദ്യോഗസ്ഥരെന്നുള്ള നിലയ്ക്ക് തന്നെയുള്ള ബന്ധങ്ങളുണ്ടാവാം അതുകൂടാതെ വലിയ സമ്മർദ്ദത്തിൻ്റെ പുറത്തൊക്കെ ആയിരിക്കാം ഇദ്ദേഹം ഈ ഫോൺ വാങ്ങി ഉടച്ചു കളയണം എന്നുള്ളൊരു നിർദ്ദേശം ഇദ്ദേഹത്തിന് കിട്ടിക്കാണാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാതെ എൻ്റെ ഫോൺ വാങ്ങി ഉടച്ചു കളയേണ്ട ഒരു സ്ഥിതി ഇല്ലല്ലോ അത് പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിക്കലാണ് അതിൻ്റെ പതിവ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ താങ്കളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ

പോലീസ് സ്റ്റേഷനിലെത്തി അതിനുശേഷം അവിടുത്തെ നടപടികൾ സ്വീകരിച്ച് ചാലക്കുടിയിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ അകലെയുള്ള ചാലക്കുടി ഗവൺമെൻറ് ആസ്പത്രിയിൽ പോയി മെഡിക്കൽ എടുത്തതിന് ശേഷം പോലീസ് സ്റ്റേഷനിലെത്തി കഴിഞ്ഞതിന് ശേഷം എൻ്റെ ചേട്ടനും എൻ്റെ സുഹൃത്ത് ജക്സും കൂടി എന്നെ കാണാനില്ല എന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി പറയാനെത്തിയപ്പോൾ അവർ അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ചേട്ടനും ജക്സും പറയുന്നത് കേൾക്കുന്നതല്ലാതെ അതിന് മറുപടി ഒന്നും പറയാതായി കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുത്തെ സെല്ലിൽ കിടന്ന് വിളിച്ചു പറയുകയാണ് ചെയ്തത് ചേട്ടൻ ഞാനിവിടെ ഉണ്ട് ഞാൻ ഇവരെ വീ വീട്ടിൽ വിളിച്ച് വിവരങ്ങൾ അറിയിക്കാനും അമ്മയോട് കാര്യങ്ങൾ ധരിപ്പിക്കണമെന്നും ചേട്ടൻ്റെ ഫോൺ നമ്പർ ഞാനിവിടെ കൊടുക്ക കൊടുത്തിട്ട് ഇവർ ഇതുവരെ വിളിച്ചില്ല എന്ന് പറയുമ്പോഴാണ് ചേട്ടൻ ഞാൻ അവിടെ ഉണ്ട് എന്നുള്ളത് അറിയുന്നത് അമ്മ ചേട്ടൻ വിളിച്ച് അമ്മയോട് ചോദിക്കുമ്പോഴാണ് ഞാൻ വീട്ടിലില്ല എന്നുള്ള വിവരം അമ്മ അറിയുന്നത് ഒരുപാട് നേരം അമ്മ ഒറ്റയ്ക്കാണ് വീടിനകത്തുണ്ടായിരുന്നത് ചേട്ടൻ ചാലക്കുടിയിലാണ് താമസിക്കുന്നത് ഏകദേശം ഒരു മണിക്കൂറിന് ശേഷമാണ് ശേഷം ആണ് അമ്മയുടെ അടുത്തേക്ക് ചേട്ടൻ എത്തുന്നത് അത്രയും നേരം രാത്രി പന്ത്രണ്ട് ഒരു മണി നേരത്ത് എൻ്റെ അമ്മ ഒറ്റയ്ക്ക് താമ ഞാൻ വീട്ടിൽ താമസിക്കുന്ന വീട്ടിൽ കരഞ്ഞുകൊണ്ട് കഴിയുകയായിരുന്നു അതാണ് ഞാൻ അറിയുന്നത് കാര്യം കൂടി ഈ ജയിലിൽ നിന്ന് ഇറങ്ങി അമ്മ ും താങ്കളുടെ ജീവിതത്തിലെ പന്ത്രണ്ട് ദിവസങ്ങൾ പാഴായി കിട്ടി കാരണം എന്നിരുന്നാലും ഈ അമ്മ എന്താ പറഞ്ഞത് അമ്മയ്ക്ക് വലിയ സന്തോഷാണ് പക്ഷേ ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഞാനൊരു പൊതുപ്രവർത്തകനാണ് ഒരു മാധ്യമ പ്രവർത്തകനാണ് ആദിവാസികളുടെ വിഷയങ്ങളിൽ ഇടപെടുന്ന ആളാണ് ഇങ്ങനെയുള്ള ഒരാൾക്ക് വിവരാവകാശ പ്രവർത്തകനാണ് ഇങ്ങനെയുള്ള ഒരാൾക്ക് എനിക്ക് സംരക്ഷണം തരേണ്ട ഒരു വിഭാഗമാണ് കേരള പോലീസ് പോലീസിൻ്റെ ഭാഗത്ത് ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു നടപടി ഉണ്ടാകുമ്പോൾ ആ വിഷയത്തിൽ അമ്മയ്ക്ക് ആശങ്കയുണ്ട് എന്നാൽ നിലവിലെടുത്ത നടപടികളിൽ അമ്മ സന്തുഷ്ടയാണ് ഓക്കെ ഒരു കാര്യം കൂടി അതായത് ഈ അതിരപ്പള്ളി പോലുള്ള വനമേഖലകളിൽ താങ്കളുടെ പരിചയം ചോദിച്ചാൽ ഈ വനം വകുപ്പിലെ ചില ജീവനക്കാരും ഈ പോലീസുകാരും ഒരു അവിശുദ്ധ ബന്ധം നിലനിൽക്കുന്നുണ്ടോ ഇവ ഇവർ തമ്മിൽ ഉദ്യോഗസ്ഥ തലത്തിൽ പല കാര്യങ്ങളിലും അങ്ങനെ ബന്ധങ്ങളുണ്ട് സാറേ അങ്ങനെയാണല്ലോ ഇതൊക്കെ സാധ്യമാവുക ഉദ്യോഗസ്ഥർക്ക് ഉദ്യോഗസ്ഥരോടുള്ള പ്രത്യേക ഒരു സ്നേഹമുണ്ട് ആ സ്നേഹത്തിൻ്റെ പുറത്താണ് ഇങ്ങനെയൊക്കെ അവർക്ക് അപ്രിയരായിട്ടുള്ള ആളുകൾക്ക് മേലെ പരാതികളും കേസൊക്കെ എടുക്കുന്നത് അങ്ങനെയാണ് എൻ്റെ പേരിലും ഇത് രണ്ടാമത്തെ കേസാണ് ഇങ്ങനെ കള്ള പരാതിയിലെടുക്കുന്നത് ഈ ആദ്യത്തെ കേസിൽ താങ്കൾ ഡി എഫ് ഒയെ മർദ്ദിച്ചുവെന്ന രീതിയിൽ ഒരു കേസെടുത്ത് ഇപ്പോൾ ഡിവൈഎസ്പിയെ ഇപ്പോൾ അഡീഷണൽ എസ് പി അന്വേഷണം നടത്തിയപ്പോൾ ആ കേസും വ്യാജമായിരുന്നു താങ്കൾക്ക് താങ്കളുടെ പേരിൽ വ്യാജമായി എടുത്ത കേസാണെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ടെന്ന് പോലീസ് ഓഫീസേഴ്സ് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആ കേസിൽ ആ കേസിന് താങ്കൾക്ക് ജാമ്യമില്ലാ വകുപ്പാണ് ഇട്ടിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽപ്പെടുത്തിയ കോടതി പറഞ്ഞൊരു കാര്യം താങ്കൾ മറ്റുള്ള ക്രൈം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞൊരു ക്ലോസിൽ താങ്കൾ ജാമ്യവ്യവസ്ഥയിൽ ലംഘനം നടത്തിയതിൻ്റെ പേരിലാണല്ലോ താങ്കൾക്കിപ്പം ഈ ജാമ്യം കിട്ടാതെ പോയത് ആദ്യം വിചാരണ കോടതിയിൽ അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആദ്യം എടുത്ത കള്ളക്കേസിൽ അതിൻ്റെ അടിയന്തര ഫലമായിട്ട് താങ്കൾക്ക് രണ്ടാമത്തെ കേസിൽ ജാമ്യം കിട്ടിയില്ല പന്ത്രണ്ട് ദിവസം താങ്കൾ ജയിലിൽ കിടന്നു ഒരു ഒരു പരിസ്ഥിതി പ്രവർത്തകനും മാധ്യമപ്രവർത്തകനും ആദിവാസികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുമായ താങ്കളുടെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ സാധാരണക്കാരനായ ഈ അതിരപ്പള്ളി താമസിക്കുന്ന മനുഷ്യരുടെ കഥ എന്താവും വലിയ പ്രശ്നമാണ് എസ് കെൻ അത് മാത്രമല്ല ട്വൻ്റി ഫോർ എന്നോടൊപ്പം ഉണ്ടാവുക എൻ്റെ ട്വൻ്റി ഫോറിൻ്റെ കുടുംബത്തിലി ഫോർ കുടുംബത്തിലെ അംഗമാണ് ഞാൻ അതോട് എൻ്റെ കുടുംബം എന്നോടൊപ്പം നിന്നിട്ടുണ്ട് ഈ നിമിഷം വരെ ഇനി അങ്ങോട്ടും ഉണ്ടാവും എന്ന് എന്നെനിക്കറിയാം പക്ഷേ ഇതിൽ നമ്മൾ ഞാൻ ജയിലിൽ നിന്ന് വന്നതിന് ശേഷം മറ്റ് ചാനലുകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ അവരൊന്നും ഈ വിഷയത്തിലൊരു പ്രതികരണം നടത്തിയതായിട്ട് ഞാൻ കാണുന്നില്ല ഇത് കേവലം എൻ്റെ മാത്രം ഒരു പ്രശ്നമല്ല ഇത് നമ്മുടെ സമൂഹത്തിനകത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് മാധ്യമപ്രവർത്തകരുടെ പൊതുപ്രവർത്തകരുടെ പൊതുജനങ്ങളുടെ അങ്ങനെയുള്ള ഒരുപാട് ആളുകളുടെ ഒരു പ്രശ്നമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് അത്തരം ഒരു വിഷയത്തിൽ മറ്റ് മാധ്യമങ്ങൾ ഇതിന് വേണ്ടത്ര ഒരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അതിൽ എനിക്ക് വിഷമമുണ്ട് എസ് കെ എൻ ഓക്കെ എനിക്ക് മനസ്സിലാവും അത് എനിക്ക് ഈ ചാനലിൽ തമ്മിലുള്ള മത്സരത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും അവർ കൊടുക്കാൻ പക്ഷേ എന്തായാലും ഇത് ഏത് മാധ്യമപ്രവർത്തനവും നാളെ സംഭവിക്കുക എന്നുള്ളതാണ് ഞാനൊരു കാര്യം കൂടി ചോദിച്ചിട്ട് നമ്മൾ ഈ ചെറിയ അഭിമുഖം അവസാനിപ്പിക്കുകയാണ് താങ്കളെ യഥാർത്ഥത്തിൽ അവർ വിവസരനാക്കി ജെട്ടി മാത്രം ഇട്ടാണ് താങ്കൾ നിന്നത് അതിൻ്റെ ദൃശ്യമൊക്കെ നമ്മൾ പ്രേക്ഷകരെ കാണിച്ചു കൊടുത്തതാണ് അപ്പോൾ ഇത് എത്ര മണിക്കാണ് താങ്കളുടെ വസ്ത്രം ഊരിമാറ്റാനും അവർ പറഞ്ഞത് അതോ ഇവർ നിർബന്ധമായി ഊരിപ്പിച്ചതാണോ നിർബന്ധമായിട്ട് ഊരി മാറ്റി വസ്ത്രം ഊതിരാതെ ഇതിനകത്ത് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ഊരി മാറ്റിയത് വന്ന് എന്നെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത് ഏകദേശം പന്ത്രണ്ടേ കാലോടു കൂടിയിട്ടാണ് ആ സമയത്ത് തന്നെ എൻ്റെ വസ്ത്ര ഊരി മാറ്റി അതിൻ്റെ സെല്ലിനകത്താക്കി അതിന് ശേഷം ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റിന് ശേഷം മെഡിക്കലിന് കൊണ്ടുപോയി മെഡിക്കലിന് കൊണ്ടുപോയി തിരിച്ച് സ്റ്റേഷനിലെത്തി വീണ്ടും വിവസ്ത്രനാക്കിയിട്ടാണ് രാത്രി മുഴുവൻ ഞാൻ ആ സെല്ലിനകത്ത് കടന്ന് കഴിഞ്ഞത് ഈ ഈ രാവിലെ നമ്മൾ ദൃശ്യം ചെയ്തതിനു ശേഷം താങ്കൾക്ക് ഒരു ലുങ്കി തരാൻ ശ്രമം നടത്തി ഉടുപ്പിക്കാൻ ശ്രമിച്ചോ അവര് ലുങ്കി നമ്മളുടെ ഈ വാർത്ത നമ്മുടെ എസ് ശ്രീകാന്ത് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്താണ് ഒരു ഉദ്യോഗസ്ഥൻ എനിക്ക് മുണ്ടെടുത്ത് തന്നിട്ട് അത് ഉടുക്കാൻ പറയുകയും ആൻഡ്രിഗ് ഗ്രോമിക്ക് അത് വന്ന് വീഡിയോ എടുത്ത് മറ്റേതോ ഉദ്യോഗസ്ഥനെ അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം എന്നോട് വെക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞത് ഓ അപ്പോൾ മേലുദിയോസിന് അയക്കാൻ വേണ്ടി മാത്രം ഈ ആൻഡ്രി ഈ ഗ്രോമിക് എന്ന് പറയുന്ന മനുഷ്യൻ നടത്തിയിട്ടുള്ളതെല്ലാം കള്ള റിപ്പോർട്ടറാണ് ആ കാര്യത്തിൽ അതിന് ക്രെഡിറ്റ് അവകാശപ്പെടാം എന്തായാലും എന്തായാലും റൂമില്ലാൽ താങ്കൾ താങ്കളുടെ പോരാട്ടം അവസാനിപ്പിക്കരുത് താങ്കൾ സത്യത്തിന്റെ വഴി സഞ്ചരിക്കുന്ന ഒരു പാർട്ടിപ്രവർത്തകനും പൊതു പ്രവർത്തകനുമാണ് ഞാൻ മനസ്സിലാക്കുന്നു ട്വന്റി ഫോർ തീർച്ചയായിട്ടും താങ്കൾക്കിപ്പോൾ ഉണ്ടാകും താങ്ക് അതിരപ്പള്ളിയിൽ നമുക്കൊപ്പം ചേർന്ന് റൂബിലാലാണ് പന്ത്രണ്ട് ദിവസങ്ങളോളം താൻ ചെയ്യാത്ത കുറ്റത്തിന് ഒരു പോലീസ് ഓഫീസർ ഇന്ത്യൻ ശിക്ഷാ നമ്മുടെ ഭരണഘടനാ സംവിധാനങ്ങളെയും വളരെ കാറ്റിൽ പറത്തിക്കൊണ്ട് ചെയ്ത നീജമായ നടപടിയുടെ അനന്തരഫലമായിട്ടാണ് ഈ ചെറുപ്പക്കാരൻ ഈ പൊതുപ്രവർത്തകൻ ഈ പരിസ്ഥിതി സ്നേഹി പന്ത്രണ്ട് ദിവസം ജയിലിൽ കിടന്നത് ഇത്തരം വ്യാജ പരാതികൾ ഉന്നയിച്ച് സാമാന്യ ജനങ്ങൾക്ക് നേരെ കുതിര കയറുന്ന പോലീസുകാരോട് നമുക്കൊന്നേ പറയാനുള്ളൂ നിങ്ങൾക്ക് ഇപ്പോൾ ഈ സർക്കിൾ ഇൻസ്പെക്ടർ സസ്പെൻഷനിലാണ് തീർച്ചയായിട്ടും അയാളെ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായ മനുഷ്യാവകാശ കമ്മീഷൻ പോലെയുള്ള സംവിധാനങ്ങളുമായി റൂബിലാൽ മുന്നോട്ട് പോകും ഇത്തരം ആളുകൾ തൊപ്പിയും വെച്ചിരുന്നാൽ ജനങ്ങൾക്കത് ബുദ്ധിമുട്ടാകും അതേസമയം കെ സു സേതുരാമൻ ഐ പി എസിനെ പോലെ ഒരുപാട് നല്ല ഉദ്യോഗസ്ഥന്മാർ സീനിയറായ ഓഫീസേഴ്സ് ഇതിൽ കർക്കശമായി ഇടപെട്ടതുകൊണ്ടാണ് ഇതൊരു വ്യാജ പരാതിയാണെന്നും ഇയാളോട് ചെയ്തത് അനീതിയാണെന്നും വ്യക്തമായിരിക്കുന്ന പോലീസ് സേനയ്ക്ക് മുഴുവൻ ഇയാൾ അപമാനമാണെന്ന് പരസ്യമായി ഉത്തരവിറക്കാൻ ഇവർ ധൈര്യം കാണിക്കുകയും ചെയ്തു തീർച്ചയായിട്ടും എൻ്റെ പരാതിയിൽ മുഖ്യമന്ത്രിയാണ് ഇത് നടപടിയെടുത്തത് അദ്ദേഹത്തോടും എനിക്ക് ഇക്കാര്യത്തിൽ നന്ദിയുണ്ട് കാരണം നമ്മുടെ നാട്ടിൽ മനുഷ്യാവകത്വം സംരക്ഷിക്കുവാൻ ഒരു ഭരണസ്ഥാപനത്തിന് കഴിയണം അവസരത്തിനൊത്ത് മുഖ്യമന്ത്രി ഉയർന്നു എന്ന കാര്യത്തിൽ വളരെ സന്തോഷം താങ്ക് യു മൈ ഡിയർ ചീഫ് മിനിസ്റ്റർ